നമസ്കാരം. ഒരു തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ പല രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്. വണ്ടിയിലൊക്കെ, ബോട്ടിൽ, വണ്ടിയിൽ, സൈക്കിളിൽ, എന്തിനാ ആനപ്പുറത്ത് വരെ പോസ്റ്ററുകൾ ഇങ്ങനെ വലിച്ചു കെട്ടി, ആനപ്പുറത്ത് വരെ ഇങ്ങനെ വധിപ്പിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ ഈ പശു, ആട്, നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ മനുഷ്യർ മുട്ടയടിച്ചിട്ട് തലയിൽ വരെ ഇങ്ങനെ സ്ഥാനാർത്ഥികളുടെ പേരോ ചിഹ്നമോ ഒക്കെ ഇങ്ങനെ പതിപ്പിച്ച് പ്രചരണം നടത്താറുണ്ട്. പക്ഷേ കുട്ടികളെ ചില നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ള പോലെ സ്ഥാനാർത്ഥികൾ വീട്ടിലൊക്കെ വരുമ്പോൾ വീടുകളിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ എടുക്കുകയോ കളിപ്പിക്കുകയോ ലാളിക്കുകയോ ഒക്കെ ചെയ്യും. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നമ്മൾ ഇവിടെ ഇപ്പം കാണുന്നത് വളരെ അങ്ങനെ മറ്റുള്ള സ്ഥാനാർത്ഥികളൊന്നും അങ്ങനെ അത്രയ്ക്ക് മുതിരാത്ത ചില രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള ചില പ്രചരണമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ടീച്ചറമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷൈലജ ടീച്ചറാണ് ഇപ്പം അതിന് മുൻകൈയെടുത്ത് ചെയ്യിക്കുന്നത്. അത് എന്താണെന്നല്ലേ, ഈ ചിത്രങ്ങളിൽ കൂടെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതായത് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എല്ലാ പാർട്ടിക്കാരും കുട്ടികളെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. പലരും കുട്ടികളുമായി സ്നേഹം പങ്കിടുന്ന ചിത്രങ്ങളാണ് പങ്കുവെക്കുന്നത്. കോൺഗ്രസോ CPMഒ BJPയോ ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾ പാർട്ടി പതാകയോ പോസ്റ്ററുകളോ ബോർഡുകളോ കുട്ടികളെ ഏൽപ്പിച്ച് നടത്തുന്ന ഒരു പ്രചരണവും ശരിയല്ല. രാഷ്ട്രീയം എന്തെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ കുട്ടികളുടെ നിഷ്കളങ്കതയാണ് ഇതുവഴി നിങ്ങൾ വിൽപ്പന ചരക്ക് ആക്കുന്നത്. ഉറപ്പാണ് LDF എന്ന അടിക്കുറപ്പോടെ മന്ത്രി KK ശൈലജ ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് ഒട്ടുമേ ശരിയായില്ല എന്ന് തീർത്ത് തന്നെ പറയാം. അതിന് മേൽപ്പറഞ്ഞത് കൂടാതെ മറ്റു രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, പ്രചരണ രംഗത്ത് കുട്ടികളെ ഉപയോഗിക്കരുതെന്ന് 2017 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും അറിയിച്ചിട്ടുണ്ട്. രണ്ട്, കേരളത്തിലെ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയാണ് ശൈലജ. അപ്പോൾ ആ കുട്ടികളുടെ വകുപ്പ് മന്ത്രി കൂടി ആയിരിക്കുന്ന ശൈലജ ടീച്ചറിനെ പോലെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ കാണിക്കാനോ ഈ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനോ ഒന്നും പാടില്ലായിരുന്നു. തീർച്ചയായിട്ടും കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് പാർട്ടിയൊന്നും കാണില്ല. അവർക്ക് രാഷ്ട്രീയം എന്താണെന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നല്ലതോ ചീത്തയോ ഒന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വതയോ പാകതയോ വകതിരുവോ ഒന്നും കാണില്ല. ഇത്തരം കുട്ടികളെയെങ്കിലും നിങ്ങളിങ്ങനെ രാഷ്ട്രീയ കളികളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയാണ് ചെയ്യേണ്ടത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അണികൾ കുറേ പേരെങ്കിലും നിങ്ങളെ ടീച്ചറമ്മയെന്നല്ലേ വിളിക്കുന്നത്, അതിൻ്റെ ഒരു പക്വതയെങ്കിലും കാണിക്കാമായിരുന്നു. ഒരിക്കലും പാടില്ലായിരുന്നു ഇങ്ങനെ ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ ഉറപ്പാണ് LDF എന്നൊക്കെ പറഞ്ഞ് ഒരു പ്ലക്കാർഡും പിടിച്ച് കൊടുപ്പിച്ചിട്ട് അതിനെക്കൊണ്ട് നടത്തിച്ച് എന്തോ വലിയ ആനക്കാര്യം ചെയ്ത പോലെ അതിൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ കൊടുത്തിട്ട് എന്തോ പ്രചരണം നടത്തുന്ന അങ്ങേയറ്റം തരം താഴ്ന്ന പരിപാടിയായി പോയി എന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.